അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ നോക്കാൻ പോകുന്ന മെഷ് സെലക്ഷനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഉദാഹരണത്തിനായി സ്ഫിയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഫിയറിൻ്റെ എഡിറ്റ് മോഡിൽ പോയാൽ നമുക്ക് മൂന്ന് തരം സെലക്ഷൻ ചെയ്യാൻ പറ്റും. ഇവിടെ ടോപ്പിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റും മൂന്ന് തരം സെലക്ഷൻ മോഡ്. അതിൽ ഒന്നാമത്തേതാണ് വേർട്ടെക്സ് സെലക്ഷൻ മോഡ്, രണ്ടാമത്തെ എഡ്ജ്, മൂന്നാമത്തെ ഫേസ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ ഉണ്ട്. നിങ്ങളുടെ കീബോർഡിൽ ഒന്ന് പ്രസ് ചെയ്താൽ വേർട്ടെക്സ് മോഡ്, രണ്ട് പ്രസ് ചെയ്താൽ എഡ്ജ് മോഡ്, മൂന്ന് പ്രസ് ചെയ്താൽ ഫേസ് മോഡും കിട്ടുന്നതായിരിക്കും. അപ്പോൾ സാധാരണ രീതിയിൽ നിങ്ങൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഇവിടെ ഫേസ് ഇതേപോലെ സെലക്ട് ചെയ്യാൻ പറ്റും. ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഫേസ് ഇതേപോലെ സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് രണ്ട് ഫേസും അതിൻ്റെ ഇടയിലുള്ള ഫേസും സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ പ്രസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് ഈ ഒരു ഫേസ് കൺട്രോൾ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്താൽ ഇതേപോലെ ഈ രണ്ട് ഫേസിൻ്റെ ഇടയിലുള്ള ഈ മൂന്ന് ഫേസും സെലക്ട് ആവുന്നതായിരിക്കും. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റൈലിൽ കൺട്രോൾ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് മറ്റ് സെലക്ഷൻ മോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഈ ഒരു സെലക്ട് ബോക്സ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബോക്സായി വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ സർക്കിളായി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ സെലക്ട് ലാസോ, നിങ്ങൾക്ക് ലാസോ ആയിട്ടും സെലക്ട് ചെയ്യാൻ പറ്റും. ഇനിയൊരു ഫേസ് നിങ്ങൾ സെലക്ട് ചെയ്ത് ആ ഫേസിനെ എക്സ്പാൻഡോ അതോ ഷ്രിങ്കോ ചെയ്യാൻ പറ്റും. അതിനായി ഒരു ഫേസ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നിങ്ങളുടെ കീബോർഡിൽ കൺട്രോള് നംപാഡ് പ്ലസ് പ്രസ് ചെയ്താൽ ഇതേപോലെ നിങ്ങൾക്ക് ഫേസിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. കൺട്രോൾ നംപാഡ് മൈനസ് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഷ്രിങ്കും ചെയ്യാൻ പറ്റും. കൺട്രോൾ നംപാഡ് പ്ലസ് എക്സ്പാൻഡ്, കൺട്രോൾ നംപാഡ് മൈനസ് ഷ്രിങ്കും. ഇനി ആൾട്ട് പ്രസ് ചെയ്ത് നിങ്ങളൊരു ഫേസ് സെലക്ട് ചെയ്താൽ ലൂപ്പ് സെലക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആൾട്ട് ഞാൻ ഇവിടെ പ്രസ് ചെയ്താൽ ഇതേപോലെ നമുക്ക് ലൂപ്പ് സെലക്ഷൻ ചെയ്യാൻ പറ്റും. ഷിഫ്റ്റ് ആൾട്ട് പ്രസ് ചെയ്താൽ എനിക്ക് ഇതേപോലെ മൾട്ടിപ്പിൾ ലൂപ്പ് സെലക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലൂപ്പ് സെലക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കർസർ എവിടെയാണുള്ളതെന്ന് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ലെഫ്റ്റോ അതോ റൈറ്റോ ആയിട്ട് ഞാൻ സെലക്ട് ചെയ്താൽ, ആൾട്ട് സെലക്ട് ചെയ്താൽ ഇതേപോലെ എനിക്ക് ഹൊറിസോണ്ടലായിട്ടായിരിക്കും ലൂപ്പ് സെലക്ഷൻ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ ഒരു മുകളിലോ അല്ലെങ്കിൽ താഴ്ഭാഗത്തായിട്ട് ഞാൻ സെലക്ട് ചെയ്താൽ, ആൾട്ട് സെലക്ട് ചെയ്താൽ ഇതേപോലെ എനിക്ക് വേർട്ടിക്കലായിട്ടായിരിക്കും എനിക്ക് ലൂപ്പ് സെലക്ഷൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ലാസ്റ്റ് ഒരു കാര്യം കൂടി അറിയാനുള്ളത് വെച്ചാൽ, ഇവിടെ ഒരു ഫേസ് ഞാൻ സെലക്ട് ചെയ്തു, ഒരു ഗ്യാപ്പ് വിട്ട് ഞാൻ വേറൊരു ഫേസ് സെലക്ട് ചെയ്ത് ഇതേ പാറ്റേണിൽ എനിക്ക് ഈ ഒരു ഹൊറിസോണ്ടലായി ഫുൾ എനിക്ക് ഇതേപോലെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് നംപാഡ് പ്ലസ് പ്രസ് ചെയ്താൽ ഇതേപോലെ എനിക്ക് ഗ്യാപ്പ് വിട്ട് ഈ ഒരു പാറ്റേണിൽ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കൺട്രോൾ ഷിഫ്റ്റ് മൈനസ് നംപാഡ് മൈനസ് പ്രസ് ചെയ്താൽ എനിക്ക് ഇതേപോലെ എനിക്ക് ഡീസെലക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് രണ്ട് ഗ്യാപ്പ് വിട്ട് ഞാൻ ഇവിടെ ഫേസ് സെലക്ട് ചെയ്ത ശേഷം കൺട്രോൾ ഷിഫ്റ്റ് നംപാഡ് പ്രസ് ചെയ്താൽ എനിക്കിതേപോലെ ഈ ഒരു പാറ്റേണിൽ എനിക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ കൺട്രോൾ ഷിഫ്റ്റ് നംപാഡ് മൈനസ് എനിക്ക് ഡീ സെലക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് മെഷ് സെലക്ഷനെ കുറിച്ച് മെയിനായി അറിയാനുള്ളത്. ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം.